ഒരു ക്ലാസ്സിലെ 39 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി 1 കൂടും. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 5 കുട്ടികളുടെ ശരാശരി വയസ്സ് 27. അവരിൽ ഒരു കുട്ടി പോയാൽ ശരാശരി 25 മാറും. എങ്കിൽ പോയ കുട്ടിയുടെ വയസ്സ് എത്ര? ഒരു വഞ്ചിയിൽ 10 ആളുകളുണ്ട്. 53 kg ഭാരമുള്ള ഒരു വ്യക്തി പോയതിനു ശേഷം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി 1.8 kg കൂടി. എങ്കിൽ പുതിയ വന്ന വ്യക്തിയുടെ ഭാരം എത്ര? ഹായ് ഫ്രണ്ട്സ്, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് അടുത്ത വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഒരു ക്ലാസ്സിലെ 39 കുട്ടികളുടെ ശരാശരി വയസ്സ് 15. ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി 1 കൂടും. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഈ ചോദ്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിലെ 39 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, 39 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞേക്കണേ? 15 പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ കൂടി കൂടുക, 39 എന്ന് പറഞ്ഞ ടീച്ചർ അടക്കം കൂടുമ്പോൾ 40 പേരാവും. അപ്പൊ ശരാശരി 1 കൂടും, അതായത് 16. അപ്പൊ ഇതേപോലെ എഴുതാം. എന്താ, 39 കുട്ടികളുടെ ശരാശരി വയസ്സ് 15, ടീച്ചർ കൂടി കൂടിയാൽ 39 40 ആവും. അപ്പോ ശരാശരി 1 കൂടും, ദാറ്റ് മീൻസ് 16. അപ്പോ 39 കുട്ടികൾ, നമുക്ക് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ശരാശരി കാണാനായിട്ടുള്ള ഫോർമുല? ശരാശരി കാണാന്ന് പറഞ്ഞാൽ ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. അപ്പോ ഇവിടെ ശരാശരി ഈക്വൽ ടു ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണമാണെങ്കിൽ ആകെ തുക ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? ശരാശരി ഇൻറ്റു ആകെ എണ്ണം. അപ്പോ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ 39 കുട്ടികളുടെ ശരാശരി വയസ്സ് 15, 39 കുട്ടികളുടെ ആകെ തുക എന്ന് പറയുന്ന ആകെ വയസ്സ് എത്രയായിരിക്കും? 39 കുട്ടികളുടെ ആകെ വയസ്സ് 39 × 15, അതായത് ശരാശരി ഇൻറ്റു ആകെ എണ്ണം. ശരാശരി ഇൻറ്റു ആകെ എണ്ണം 39 × 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 39 × 15 5, 45, ബാക്കി 4, 5, 3, 15, 15, 3, 19, 9, 9, 3, 3. അപ്പൊ നമുക്ക് കിട്ടി 5, 9, 9, 18, ബാക്കി 1, 4, 1, 5. അപ്പൊ 585 എന്ന് കിട്ടി. അപ്പോ 40 പേരുടെ ആകെ വയസ്സ് എത്രയായിരിക്കും? 40 × 16. ഇതേ രീതിയിൽ ചെയ്യാൻ 40 പേരുടെ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ 40 × 16, അതായത് ശരാശരി ഇൻറ്റു ആകെ എണ്ണം. ശരാശരി ഇൻറ്റു ആകെ എണ്ണം 40 × 16 എത്ര? 4, 6, 24, ബാക്കി 2, 1, 4, 4, 4, 2, 6, അല്ലെ 640. അപ്പൊ നമുക്ക് കിട്ടി 640 കിട്ടി. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ 40 പേര് ഇതിൽ ടീച്ചറുണ്ട്, ഇതിൽ ടീച്ചറില്ല. അപ്പൊ ടീച്ചറുടെ വയസ്സ് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ആകെ തുക 40 പേരുടെ വയസ്സിൽ നിന്ന് ടീച്ചർ ഇല്ലാത്ത 39 കുട്ടികളുടെ വയസ്സ് കുറച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 640 − 585 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. 5 ഇതെന്താവും? 10, 5 ഇതാവില്ല. അപ്പൊ എന്താവും? 13 എത്ര? 13 ആവാനായിട്ട് 5 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി 55. ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് 55. ഈ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം നോട്ട് ചെയ്യാം. ഇതേ രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിലെ 36 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടുകയാണെങ്കിൽ ശരാശരി 1 കൂടും. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ആലോചിക്കുക എന്ന് വെച്ചാൽ 36 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 14. ടീച്ചർ കൂടെ കൂടുക വെച്ചാൽ 37 ആവും. അപ്പൊ ശരാശരി എന്താവും? 1 കൂടും. അപ്പോ 15 ആവും അല്ലെ. ശ്രദ്ധിക്കാം. അപ്പൊ എന്താ ചെയ്യണേ? 36 പേരുടെ ടോട്ടൽ എത്രയായിരിക്കും? 36 × 14. 37 പേരുടെ ടോട്ടൽ എത്രയായിരിക്കും? 37 × 15. ഇത് ചെയ്താൽ കിട്ടുന്ന, അപ്പൊ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറിൽ ടീച്ചർ ഉണ്ട്, ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറിൽ ടീച്ചറുടെ വയസ്സില്ല. അപ്പൊ ഇത് രണ്ടും കൂടി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ടീച്ചറുടെ വയസ്സായിരിക്കും കിട്ടുക അല്ലെ. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ടീച്ചറുടെ വയസ്സായിരിക്കും. അപ്പൊ ഗുണിക്കാം, 36 × 14 ഇത്രയോ? 6, 4, 24, ബാക്കി 2, 4, 3, 12, 12 × 2, 14, 1, 6, 4, 6, 4, 10, ബാക്കി 1, 504 എന്ന് കിട്ടി.
ഇവിടെയാണെന്ന് വെച്ചാൽ 37 × 15 7 × 5 35 ബാക്കി 3 5 × 3 15 × 3 18 1 × 7 1 × 3 3 ഇത്രേ 5 × 8 7 15 ബാക്കി 1 555 ടീച്ചറുടെ വയസ്സ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് രണ്ടും കൂടി കുറയ്ക്കുക. ടീച്ചറുള്ള വയസ്സിൽ നിന്ന് ടീച്ചറില്ലാത്ത കുട്ടികളുടെ വയസ്സ് മാത്രം എന്ത് ചെയ്യുക, കുറയ്ക്കുക. 4 × 5 = 1 0 5 51 വയസ്സാണ് ടീച്ചർക്ക് എന്ന് പറയും. ഓക്കെ ആണല്ലോ, ഇത് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 5 കുട്ടികളുടെ ശരാശരി വയസ്സ് 27 ആണ്. അവരിൽ ഒരു കുട്ടി പോയാൽ ശരാശരി 25 ആയി മാറും. എങ്കിൽ പോയ കുട്ടിയുടെ വയസ്സ് എത്ര? ഓക്കെ, അപ്പൊ 5 കുട്ടികളുടെ ഇതേ രീതിയിൽ ആലോചിക്കുക. 5 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയെ? 27. ഒരു കുട്ടി പോവാന്ന് പറഞ്ഞാൽ 4 കുട്ടികളുള്ളൂ, അപ്പോൾ ശരാശരി എന്താവും? 25 ആവും. അപ്പൊ പോയ കുട്ടിയുടെ വയറ്റ് എത്ര, വയസ്സ് എത്ര? അപ്പൊ ഇതിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, 5 കുട്ടികളുടെ വയസ്സ് 27 ആണെന്ന് വെച്ചാൽ 5 കുട്ടികളുടെ ആകെ വയസ്സ് എത്രയായിരിക്കും? 27 × 5 ആയിരിക്കും അല്ലെ. 27 × 5 എന്ന് പറഞ്ഞാൽ 7 × 5 = 35 ബാക്കി 3 × 2 = 13 13 135 അല്ലെ. അതറിയാം, ഒരു കുട്ടി പോയി എന്ന് പറഞ്ഞാൽ 4 കുട്ടികളുള്ളൂ, അപ്പോൾ ശരാശരി എന്തായി? 27 എന്നുള്ളത് 25 ആയി. അപ്പോൾ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? 4 × 25 അല്ലെ, അല്ലെങ്കിൽ 25 × 4 എത്ര? 25 × 4 നമുക്കറിയാം 100 അല്ലെ. അപ്പൊ ഇത് രണ്ടും കുറയ്ക്കുകയാണെങ്കിൽ 135 − 100 ഇത്ര കിട്ടി 35. അപ്പൊ പോയ ആളുടെ വെയിറ്റ് വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 10 ആളുകളുടെ ശരാശരി വയസ്സ് 25 ആണ്. അവരിൽ ഒരാൾ പോയാൽ ശരാശരി 24 ആകും. എങ്കിൽ പോയ ആളുടെ വയസ്സ് എത്ര? ശ്രദ്ധിക്കുക, 10 ആളുകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 25 ആണ്. അവരിൽ ഒരാൾ പോവാന്ന് പറഞ്ഞാൽ 9 ആളുകളായി. അപ്പൊ അവരുടെ ശരാശരി എത്ര എന്ന് പറഞ്ഞിരിക്കണ? 24 ആയി. അപ്പോ 10 ആളുകളുടെ ശരാശരി വയസ്സ് 25 ആണെങ്കിൽ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? 25 × 10 = 250. ഇനി 9 ആളുകളുള്ള വെച്ചാൽ അവരുടെ ശരാശരി 24. അപ്പോൾ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? 24 × 9 ഇത്ര. 24 × 9 ഗുണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 54 = 36 ബാക്കി 3 × 2 = 18 3 = 21 ഇത്ര കിട്ടി 216 അല്ലെ. അപ്പൊ പോയ ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 250 − 216 അറിയിക്കോടെ 10 ആവാനായിട്ട് ഇത് എന്താവും? 4 ആവും 1 അല്ലെ. അറിയിക്കോടെ 10 ആവാനായിട്ട് 4, ഒന്നിക്കൂടെ 4 ആവാനായിട്ട് 3 ഇത്ര കിട്ടി 34. പോയ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് 34. ഓക്കെ, നോട്ടെ. അടുത്ത ചോദ്യം, ഒരു വഞ്ചിയിൽ 10 ആളുകളുണ്ട്. 53 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി പോയതിന് ശേഷം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി 1.8 കിലോഗ്രാം കൂടി. എങ്കിൽ പുതിയ വന്ന വ്യക്തിയുടെ ഭാരം എത്ര? ഇതാണ് ചോദ്യം അല്ലെ. അപ്പോ ആ ഒരു ബോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിനകത്ത് 10 പേരുണ്ട്. അപ്പൊ 10 പേരുടെ ശരാശരി എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ 53 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയതിനു ശേഷം പുതിയൊരാൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ ശരാശരി കൂടി, എത്ര? 1.8 കൂടി. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ വന്ന ആളുടെ വ്യക്തിയുടെ ഭാരം കാണാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോയ വ്യക്തിയുടെ ഭാരം പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലുള്ള വ്യത്യാസം. ഈ ഒരു ഫോർമുലയെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. എന്താണ്? പോയ വ്യക്തിയുടെ ഭാരം പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലുള്ള വ്യത്യാസം. അപ്പൊ പോയ വ്യക്തിയുടെ ഭാരം എത്രയാണ്? ഇത്ര പറഞ്ഞേക്കണം, 53 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ പോയേക്കുന്നു പറഞ്ഞാൽ പ്ലസ്. ഇനി അവിടെ ആകെ എത്ര പേരുണ്ട്? 10 പേരുണ്ട് ഇൻറ്റു ശരാശരിയിലുള്ള വ്യത്യാസം എത്രയെ? 1.8 അല്ലെ. നമുക്കറിയാം 10 കൊണ്ട് പോയിന്റ് സംഖ്യ 10 കൊണ്ട് ഗുണിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം നീക്കി കുത്തണം അല്ലെ. അപ്പൊ 10 കൊണ്ട് ഗുണിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് 53 + 10 × 1.8 എന്താവും? 18 ആവും. അപ്പൊ 53 ഉം 18 ഉം കൂടി കൂട്ടാം, 8 × 3 = 11 ബാക്കി 1
അഞ്ചും മൂന്നും ആറും ഒന്നും ഏഴ്, 71 kg ഭാരമുള്ള ഒരു വ്യക്തിയാണ് വന്നിട്ടത് അല്ലെ. 71 kg ഭാരമുള്ള ഒരു വ്യക്തി വന്നപ്പോഴാണ് 1.8 kg ശരാശരി കൂടിയത്. ഓക്കെ, ഇതൊരു നല്ല ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 8 പേരുള്ള ഒരു വണ്ടിയിൽ നിന്നും 65 kg ഭാരമുള്ള ഒരു വ്യക്തി പോയതിനു ശേഷം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി 2.5 kg കൂടിയെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേ രീതിയിൽ ആലോചിക്കുക, പോയ വ്യക്തിയുടെ ഭാരത്തിനെയാണ് 65 kg അല്ലെ, പ്ലസ് ആകെ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. ഇൻഡു ശരാശരിയിലുള്ള എത്ര വ്യത്യാസം എത്രയാണ്? 2.5. അപ്പൊ ഇത് ബ്രാക്കറ്റിൽ ഇട്ടോ കേട്ടോ, 65 + 8 × 2.5 എത്രയാണ്? 20 അല്ലെ. അപ്പോ 20 ഉം 65 ഉം കൂടി കൂട്ടുകയാണെങ്കിൽ 85 kg ഭാരമുള്ള വ്യക്തിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല ആലോചിക്കുന്നത്. അപ്പോ പുതിയ വന്ന വ്യക്തിയുടെ ഭാരം എത്രയാണെന്ന് ചോദിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പോയ വ്യക്തിയുടെ ഭാരം പ്ലസ് ആകെ എണ്ണം ഇൻഡു ശരാശരിയിലുള്ള വ്യത്യാസം. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പോയ വ്യക്തിയുടെ ഭാരം കൊടുക്കുക, എത്ര പേരിന്ന് കൊടുക്കുക, ശരാശരിയുള്ള വ്യത്യാസം. ആ മൂന്ന് കണ്ടന്റുകൾ അതിനകത്ത് തരുള്ളൂ. നമുക്കൊരു ചോദ്യം മാത്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ചോദ്യം വന്നാലും അത് കാണാനായിട്ട് ക്ലൂ അതിനകത്ത് തരും അല്ലെ. അപ്പൊ അതിനകത്ത് തരുന്ന ഇതിനകത്ത് തരുന്ന ക്ലൂകൾ ഇത്രയേ ഉള്ളൂ. 65 kg ഭാരമുണ്ട്, 8 പേരുണ്ട്, 2.5. അത് വെച്ചുകൊണ്ട് ചെയ്യുന്ന കണക്കാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കല്യാണ സമയത്ത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 23 ആണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവർക്കൊരു കുട്ടി കൂടിയുണ്ട്, 1 വയസ്സുള്ള ഒരു കുട്ടി കൂടിയുണ്ട് എങ്കിൽ ശരാശരി ഇപ്പോൾ ഉള്ള ആ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്ര? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കല്യാണ സമയത്ത് എന്ന് പറയുന്നത്, അപ്പൊ അതായത് 5 വർഷം മുമ്പാണ് കല്യാണം നടത്തുന്നത് അല്ലെ. അപ്പൊ ഭാര്യയും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട് അല്ലെ. ഇവരുടെ ശരാശരി വയസ്സാണ് എന്താ 23 എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എന്താ ശരാശരി കാണാനായിട്ട്, ശരാശരി കാണാനായിട്ടുള്ള ഫോർമുല എന്താ? ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആകെ തുകയാണ് കാണുന്നതെങ്കിൽ ഈ ആകെ എണ്ണം ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താവും? ശരാശരി ഇൻറ്റു ആകെ എണ്ണം. ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല? ആകെ തുക കാണാനുള്ള ഫോർമുല, ശരാശരി ഇൻറ്റു ആകെ എണ്ണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയ ഇവിടെ എത്ര പേരുണ്ട്? ഹസ്ബൻഡും വൈഫും എന്ന് പറയുമ്പോൾ 2 പേരാണ് ഉള്ളത്. അപ്പൊ അവരുടെ ആ കല്യാണ സമയത്തുള്ള ടോട്ടൽ വയസ്സ് കാണാനായിട്ട് എന്ത് ചെയ്യണം? കല്യാണ സമയത്തുള്ള അവരുടെ ആവറേജ് വയസ്സ് 23 ആണെങ്കിൽ, 2 പേരുടെ ആവറേജ് വയസ്സ് 23 ആണെങ്കിൽ 2 പേരുടെ ടോട്ടൽ എത്രയാണ്? ശരാശരി ഇൻറ്റു എണ്ണം. അപ്പൊ 23 × 2 അല്ലെ, 23 × 2 പേരുണ്ട്, അപ്പൊ 2 അപ്പൊ എത്ര കിട്ടി? 46 ആണ് അന്നത്തെ സമയത്ത്, 5 വർഷങ്ങൾക്ക് മുമ്പത്തെ അവരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞു, അതായത് ഇപ്പോ അല്ലെ, 5 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോ അറ്റ് പ്രസന്റ് ഇപ്പോഴും ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്, ചൈൽഡ് അല്ലെ, ചൈൽഡിനാണ് ഞാൻ സീന്ന് കൊടുത്താൽ മതി. അപ്പൊ ഒരു കുട്ടിയുണ്ട്, ഇത്രയും പേരുടെ വയസ്സിന്റെ ശരാശരി കാണണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും വയസ്സിന്റെ അന്നത്തെ വയസ്സ് 46 ആണ്. നമുക്ക് ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ വയസ്സ് ഓരോന്ന്. ഇപ്പൊ നമുക്ക് 20 വയസ്സുണ്ടെന്ന് വെച്ചാൽ അടുത്ത വർഷം 23 ആവും അല്ലെ. അപ്പൊ ഹസ്ബൻഡ് 5 വർഷം കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വയസ്സ് 5 കൂടി, വൈഫിന്റെ വയസ്സും 5 കൂടി. അപ്പൊ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് എന്താവും? 46 പ്ലസ് ഹസ്ബൻഡിന് 5 കൂടി, വൈഫിന് 5 കൂടി. അപ്പൊ എത്രയും? മൊത്തം 10 കൂടി പ്ലസ് കുട്ടിയുടെ ഒരു വയസ്സ് എത്ര? 1. അപ്പൊ മൊത്തം എത്രയും? 46 + 10 = 56 57 ആണ് ഇപ്പോഴത്തെ ടോട്ടൽ വയസ്സ്. ഇപ്പൊ ടോട്ടൽ അംഗസംഖ്യ എത്രയാണ് കുടുംബത്തില്? 3 പേരുണ്ട്. ശരാശരി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം. അപ്പൊ ആകെ തുക എന്ന് പറയുന്നത് 57 ആണ് ബൈ 3 എത്രയും? 19. ഇപ്പൊ ആ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 19 ആണ്. ഇതേ രീതിയിൽ ആലോചിക്കാം. ഓക്കെ, എന്താ ചെയ്തത് ഒന്നുകൂടി നോക്കാം. എന്താ, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ശരാശരി എന്ന് പറയുന്നത് 23 ആണ്. അപ്പൊ അവരുടെ ആകെ തുക 46. എപ്പോ? 5 വർഷങ്ങൾക്ക് മുമ്പ്. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വയസ്സും വൈഫ് ഭാര്യയുടെ വയസ്സും ഭർത്താവിന്റെ വയസ്സും എന്താ? 5 വീതം കൂടും അല്ലെ. അപ്പൊ എത്രയും? 46 + 10 = 56. ഇപ്പൊ ഒരു കുട്ടിയും കൂടിയാണ് എന്ന് പറഞ്ഞു, 1 വയസ്സുള്ളത്. അപ്പൊ എത്രയും? 57 ഉം 56 ഉം കൂടെ ഒന്നുകൂടി കൂട്ട 57 ബൈ 3 = 19. ഓക്കെ ആണോ? നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, കല്യാണ സമയത്ത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ശരാശരി വയസ്സ് 25 ആണ്. 8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവർക്ക് ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ ശരാശരി ഇപ്പോഴുള്ള ആ കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്ര? ഓക്കെ, അപ്പോ കല്യാണ സമയത്ത് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട്, അവരുടെ ശരാശരി എത്ര എന്ന് പറഞ്ഞാൽ 25 അല്ലെ. അപ്പൊ ആകെ തുക എന്തായിരിക്കും? 25 × 2, കാരണം 2 പേരാണ് ഹസ്ബൻഡും വൈഫും, 2 പേരാണ്. അപ്പൊ എത്ര കിട്ടി? 9 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇനി
എട്ട് വർഷങ്ങൾക്ക് ശേഷം, അതായത് എട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് 8 വയസ്സ് കൂടി, വൈഫിനും 8 വയസ്സ് കൂടി. അപ്പോൾ ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, കുട്ടിയുണ്ട്. ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും വയസ്സ് എന്ന് പറയുന്നത് എത്രയെ 50 ആണ്. ഇനി രണ്ടുപേർക്കും 8-8 വയസ്സ് പോയതും കൂടി, അപ്പൊ എത്രയെ 16 കൂടി. ഇനി ഇപ്പൊ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഇപ്പൊ എത്രയെ 56-16 എത്രയാണ്, 66-3 69 അല്ലെ. ഈ 69 ടോട്ടൽ. ഇനി ശരാശരി കാണണെങ്കിൽ ഇപ്പോ ഉള്ള കുടുംബത്തിന്റെ ശരാശരി കാണണേ, ശരാശരി കാണണെങ്കിൽ എന്ത് ചെയ്യണം, ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം 3 അല്ലെ. ഇപ്പൊ എത്ര കിട്ടും, 23. ഇപ്പോ ഉള്ള ശരാശരി എന്ന് പറയുന്നത് 23 വയസ്സാണ്. അടുത്ത ചോദ്യം, 3 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയുടെയും ഭർത്താവിന്റെയും കുട്ടിയുടെയും ശരാശരി വയസ്സ് 27. അതേസമയം 5 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയുടെയും കുട്ടിയുടെയും ശരാശരി വയസ്സ് എത്രയാണ്, 20. എങ്കിൽ ഭർത്താവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 3 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ, 3 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ്, വൈഫ്, കുട്ടി ഇവരുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞേക്കണേ, ശരാശരി വയസ്സ് 27 ആണ്. അപ്പൊ ആകെ എണ്ണം കാണാനായിട്ട്, ആകെ തുക കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 27 × 3 അല്ലെ. അതായത് ആകെ തുക ഈക്വൽ ടു 27 ആണ് അവരുടെ ശരാശരി. ആകെ എണ്ണം എത്ര വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പൊ 27 × 3 7 × 3 21 ബാക്കി 2 × 2 6 × 2 8 81. ഇനി ഇപ്പോ അറ്റ് പ്രസന്റ് ഇപ്പോ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കുട്ടിയുടെയും ആകെ വയസ്സ് എത്രയായിരിക്കും നോക്കിയേ, 81 ആണ് അപ്പോഴത്തെ വയസ്സ്. ഇനി 3 വർഷങ്ങൾക്ക് മുമ്പല്ലേ, അപ്പൊ ഹസ്ബൻഡിന് ഒരു 3 വയസ്സ് കൂടി, വൈഫിന് 3 കൂടി, കുട്ടിക്ക് 3 കൂടി, അപ്പൊ മൊത്തം 9 കൂട്ടണം. അപ്പൊ എത്രയായി, 90. ഇപ്പോ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കുട്ടിയുടെയും ആകെ വയസ്സ് എന്ന് പറയുന്നത് 90 ആണ്. ഇനി അവരടുത്തൊരു വരി പറഞ്ഞിട്ടുണ്ട്, എന്താ, 5 വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് വൈഫിന്റെയും കുട്ടിയുടെയും ശരാശരി വയസ്സ് എന്ന് പറഞ്ഞത് എത്രയെ, 20 ആണ്. അപ്പോ അന്നത്തെ ടോട്ടൽ എത്രയായിരിക്കും, 20 × 2 എത്രയാണ്, 40 ആണ്. ഇനി അറ്റ് പ്രസന്റ് ഇതേപോലെ നമ്മൾ അറ്റ് പ്രസന്റ് എടുക്കുകയാണെങ്കിൽ വൈഫും കുട്ടിയും കൂടിയിട്ടുണ്ടെങ്കിൽ 40 + വൈഫിന് എത്ര കൂടി, 5 വർഷം മുമ്പല്ലേ, 5 കൂടി 5 കൂടി, അപ്പൊ എത്രയെ, 10 കൂടി, ദാറ്റ്സ് ഈക്വൽ ടു 50. അപ്പോ ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇപ്പോ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കുട്ടിയുടെയും ആകെ വയസ്സ് 90 ആണ്. ഇപ്പോ വൈഫിന്റെയും കുട്ടിയുടെ ആകെ വയസ്സ് 50 ആ. ഹസ്ബൻഡിന്റെ വയസ്സ് അല്ലെ ചോദിച്ചേക്കണം, ഹസ്ബൻഡിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, കുട്ടി ഉണ്ട്, അതാണ് 90. ഇതിനകത്ത് വൈഫും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹസ്ബൻഡിന്റെ വയസ്സ് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 90-ൽ നിന്ന് 50 കുറച്ചാ പോരെ, 40 അല്ലെ. ഈ 90-ൽ ഹസ്ബൻഡും വൈഫും കുട്ടിയും ഉണ്ട്, ഈ 50-ൽ വൈഫും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഹസ്ബൻഡിന്റെ വയസ്സാണ് കാണുന്നത് വെച്ചാൽ 3 പേരുടെ വയസ്സിൽ നിന്ന് 2 പേരുടെ വയസ്സ് കുറയ്ക്കും. അപ്പൊ എത്ര കിട്ടി, 40 വയസ്സാണ് ആർക്കുള്ളത്, ഹസ്ബൻഡിനുള്ളത്. അപ്പൊ ഇന്ന് പഠിച്ചേക്കണ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ശരാശരി കാണാനുള്ള ഫോർമുല നമുക്ക് അറിയുന്നതാണ് ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണമാണ്. ഇനി വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചു, എന്താ, ഒരു വ്യക്തി ഒരു ഇത്ര കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി പോയതിനു ശേഷം മറ്റൊരു വ്യക്തി വന്നപ്പോ ശരാശരി ഇത്ര കൂടി എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലെ. ആ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു, വന്ന വ്യക്തിയുടെ ഭാരം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പോയ വ്യക്തിയുടെ ഭാരം പ്ലസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആകെ എണ്ണം ഇൻറ്റു ശരാശരിയുള്ള വ്യത്യാസം അല്ലെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ വേറൊരു കോഡ് കൂടി പഠിക്കുന്നുണ്ട്. ഇന്നൊരു കോഡ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുജ് എന്ന് പഠിക്കാം. കുജ് 1915 എന്ന് പഠിക്കാം. കുജ് 1915 എന്ന് പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുജ് എന്ന് പറയുന്നത് C4 ഛത്തീസ്ഗഡ്, U4 ഉത്തരാഖണ്ഡ്, J4 ജാർഖണ്ഡ്. അപ്പോൾ കുജ് 1915 എന്ന് പഠിക്കാം. ഇങ്ങനെ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1915 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഈ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ. അതായത് കുജ് 1915 എന്നാണ് എന്ന് വെച്ചാൽ C, U, J, 1, 9, 15 ഇങ്ങനെ പഠിക്കാം. അതായത് ഇത് ഛത്തീസ്ഗഡ് ആണ്, അത് 2000 ഈ സംസ്ഥാനങ്ങളൊക്കെ വന്നേക്കുന്നത് എല്ലാം 2000 നവംബർ മാസത്തിലാണ് വന്നേക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങളും വന്നേക്കുന്നത് നവംബർ മാസം 2000 വന്നേക്കുന്നത്. നവംബർ മാസം 1ാം തീയതി ഛത്തീസ്ഗഡ് വന്നു, നവംബർ മാസം 9ാം തീയതി ഉത്തരാഖണ്ഡ് വന്നു, നവംബർ മാസം 15ാം തീയതി ജാർഖണ്ഡ് വന്നു. അപ്പൊ കുജ് 1915 എന്ന് പറഞ്ഞ് പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 സംസ്ഥാനങ്ങളുടെ നിലവിൽ വന്ന വർഷങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് നോട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ കമൻറ്റുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടാം.
സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അവിടെ ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും വരുന്ന ഇനി വരുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.